അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ റമദാൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. എപ്പോഴാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുക, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത് എന്നിത്യാദിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് മുഴുവനായി കൊണ്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായി നമ്മൾ അറിയേണ്ടത് ആരാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിച്ച പറഞ്ഞ ആ ഹദീസിൻ്റെ ബാക്കിയായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, അലൽ അബ്ദി വൽ ഹുജ്ജി വദ്ദഖരി വൽ ഉൻസ വസ്സഗീരി വൽ കബീർ മിനൽ മുസ്ലിമീൻ. അടിമയോ അതല്ലെങ്കിൽ സ്വതന്ത്രനോ ആയ, ആണോ പെണ്ണോ ആയ, കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ ആയ മുഴുവൻ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നത്. ഇനി എപ്പോഴാണ് ആ ഒരു ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടേണ്ട സമയം എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅമറ ബിഹ അൻതു അദ്ദ ഖബ്ല ഖുറൂജി നാസി ഇല സ്സലാത്ത്. ഈദ് നമസ്കാരത്തിലേക്ക് ജനങ്ങൾ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം മൻ അദ്ദാഹ ഖബ്ല സ്സലാത്തിൽ ഫിത്രി ഫഹിയ സക്കാത്തുൽ മഖ്ബൂല. ആരെങ്കിലും ഫിത്ർ സക്കാത്ത് ഈദ് നമസ്കാരത്തിന് മുമ്പ് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്തായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ആരെങ്കിലും ഈദ് നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നത് എങ്കിൽ ഫഹിയ സദഖ, അത് സദഖയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധമുണ്ടാകണം. നമസ്കാരത്തിന് മുമ്പ്, ഈദ് നമസ്കാരത്തിന് മുമ്പ് തന്നെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുവാൻ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മഹാനായ നാഫിഅ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, അദ്ദേഹം പറയുന്നു, സ്വഹാബികൾ റമദാനിൻ്റെ ഒന്ന് രണ്ട് ദിവസങ്ങൾ മുമ്പ് തന്നെ, അതായത് സ്വലാത്തുൽ ഈദിന് മുമ്പ് തന്നെ സ്വഹാബികൾ ഇത്തരത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുമായിരുന്നു എന്ന് മഹാനായ നാഫിഅ റഹിമഹുള്ള പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, അദ്ദേഹം ഈദുൽ ഫിത്റിന് ഒന്ന് രണ്ട് ദിവസങ്ങൾ മുമ്പ് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സക്കാത്തുൽ ഫിത്ർ കൊടുക്കുമായിരുന്നു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും അഫ്ളലായ സമയം ഫജർ നമസ്കാര ശേഷം ഈദ് നമസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്തു വീടുക എന്നതാണ്. എന്നാൽ സൗകര്യത്തിന് ഈദ് നമസ്കാരത്തിന് ഒരു ദിവസമോ രണ്ട് ദിവസമോ മുമ്പ്, റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് മൂന്ന് ദിനരാത്രങ്ങളിലൂടെ നമുക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടാം എന്നും സ്വഹാബികളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി എന്താണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, സ്വഅം മിൻ തംരിൻ ഔ സ്വഅം മിൻ ശഈർ.
അന്ന് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നത് സ്വാഅ മിൻ തംർ, ഒരു സ്വാ കാരക്കയോ അല്ലെങ്കിൽ ഒരു സ്വാ ഷഈർ ബാർലിയോ ആയിരുന്നു. അത് ആ കാലഘട്ടത്തിലെ ഭക്ഷണ വസ്തുവായതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തിരുന്നു. എന്നാൽ ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ എന്താണോ ഭക്ഷണ വസ്തു, ആ ഭക്ഷണ വസ്തു നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു സ്വാഅ എന്ന് പറയുമ്പോൾ 2 കിലോയും കുറച്ചധികവും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ, സൂക്ഷ്മതയുടെ പേരിൽ 2.5 കിലോ നമുക്ക് കൊടുക്കാം എന്നും പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. സ്വഹാബികളുടെ ജീവിതത്തെക്കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുന്ന നുഖ്രിജു സകാത്തൽ ഫിത്രി സ്വാഅ മിൻ തഅം. നമ്മൾ, അതായത് സ്വഹാബികൾ, അവർ സകാത്തുൽ ഫിത്ർ കൊടുക്കുമായിരുന്നു. അത് ഭക്ഷണ വസ്തുവായിക്കൊണ്ടായിരുന്നു കൊടുത്തിരുന്നത്. പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് പലരും ചോദിക്കാറുള്ളത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയല്ലേ, അതുകൊണ്ട് പൈസയായി നമുക്ക് കൊടുത്തുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് അധികവും ആളുകൾ പട്ടിണിയിലായിരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ദീനാറും ദിർഹമും അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനാക്കിയ ഒരു ഇബാദത്താണ് സക്കാത്തുൽ ഫിത്ർ എന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇബാദത്ത് പരിപൂർണമാവണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ അനുസരിച്ചായാൽ മാത്രമേ അതൊരു ഇബാദത്തായി മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണമായി നൽകാൻ അത് സാധിക്കുകയില്ല, മറിച്ച് ഭക്ഷണ വസ്തു തന്നെ നമ്മൾ ഫിത്ർ സക്കാത്തായി നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, ആർക്കാണ് നൽകേണ്ടത് എന്നാണ്. ഈ ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ള ലക്ഷ്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈദ് ദിനത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടുന്ന ഒരു മുസ്ലിമും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ഞാനെടുത്ത നോമ്പ്, ആ നോമ്പിൽ വന്ന പോരായ്മകളെ, മോശമായ സംസാരങ്ങളെ മായ്ച്ച് കളയുന്ന, ആ ന്യൂനതകളെ ഇല്ലാതാക്കി കളയുന്നതാണ് ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ള ഉദ്ദേശമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ 2 ലക്ഷ്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. കൊടുക്കേണ്ട ആളുകളുടെ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈദ് നമസ്കാരത്തിൻ്റെ അന്ന്, ഈദിൻ്റെ അന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിഭവം പോയിട്ട് ബാക്കി മിച്ചമുള്ള ആളുകൾ, എല്ലാ ആളുകളും ആ ഒരു സക്കാത്ത് കൊടുക്കൽ നിർബന്ധവുമാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കി. എന്തിനു വേണ്ടിയാണ്? തുഹ്റത്തൻ ലിസ്സായിമീൻ, സ്വായിമീങ്ങളായ ആളുകൾക്ക്, നോമ്പുകാരായ ആളുകളെ ശുദ്ധീകരിക്കുവാനും, മിനൽ ലഗ്വി വറഫസ്, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കളിവിനോദത്തിൽ നിന്നും അവരെ പരിശുദ്ധപ്പെടുത്തുവാൻ വേണ്ടി, വത്തുഹ്മത്തൻ ലിൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുവാനും ആയിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്. അതിൻ്റെ ഹിക്മത്ത് അതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അതിനവകാശപ്പെട്ട ആളുകൾ മസാക്കീനുകളാണ്, അതായത് പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമായ ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, അതുകൊണ്ട് അമുസ്ലിങ്ങൾക്കും കൊടുത്തുകൂടെ എന്ന് ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫർളായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് മുസ്ലിങ്ങൾക്കാണ്, പാവപ്പെട്ട മുസ്ലിങ്ങൾക്കാണ്. ഐച്ഛികമായ കാര്യങ്ങളാണെങ്കിൽ അമുസ്ലിങ്ങൾക്കും കൊടുക്കാം. എന്നാൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളായ, നിർബന്ധമായ ഒരു കാര്യമായതുകൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കാണ് ഇത് എത്തിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള മഹാസൗഭാഗ്യം തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.